ആറ്റിങ്ങൽ മലയാളശാല സാഹിത്യ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനം നടന്നു. ആറ്റിങ്ങൽ മൂന്നുമുക്ക് ജ്യോതി സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിജയൻ പാലാഴിയുടെ പ്രളയം ജീവധാര കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. കവിയും സിനിമാ ഗാന രചയിതാവുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ജ്യോതി സ്കൂൾ ചെയർമാൻ എസ് ജ്യോതിസ് ചന്ദ്രന് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. വളരെ ഗണ്യമായ ഒരു കാര്യത്തിന്റെ അടയാളമാണെന്നുള്ളതാണ്. പ്രളയം അധികം ജീവധാര രണ്ട് പുസ്തകവും, ഒരു പുസ്തകം നേരത്തെ വായിച്ചിരുന്നു, പക്ഷെ പുതിയ കവിതകൾ അടങ്ങുന്ന ജീവധാര ഇപ്പോഴാണ് വായിച്ചത്. വെള്ളം ജീവന്റെ ധാര, അത് പ്രളയമാകുമ്പോൾ മരണമാകും. ആറ്റിങ്ങലിന്റെ ഗ്രാമ്യമായ പ്രശ്നങ്ങളും ഗ്രാമ്യമായ ഭാഷയും ഗ്രാമ്യമായ ചരിത്രവും ഗ്രാമത്തിന്റെ ചരിത്രവും അറിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ വിജയൻ പാലാഴി, എൻ്റെ കുട്ടിക്കാല സുഹൃത്തെന്ന് വേണമെങ്കിൽ പറയാം. വിജയൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ വിജയനെ എനിക്ക് ഏറ്റവും അടുത്തറിയാം. ഞാൻ വിജയൻ്റെ അച്ഛനൊക്കെ ഉള്ളപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് അവരുടെ വിഭവങ്ങൾ കഴിച്ചിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, സൗഹൃദ ബന്ധം. പിന്നെ എൻ്റെ നാടുമായി വിജയൻ അടുത്ത് ബന്ധമുണ്ട്. നിരവധി സാംസ്കാരിക പരിപാടികളിൽ വിജയൻ അവിടെ സംബന്ധിച്ചിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട്. അപ്പം ഇങ്ങനെയൊരു പുസ്തകം, യാഗശാല ആണ് ഇതിൻ്റെ പ്രസാദനം, കാവ്യപഥമാണ് ഇതിൻ്റെ പ്രസാദം. കാവ്യപഥം എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ചേട്ടനെ പറയാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വർക്കല ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നിരൂപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, എഴുത്തുകാരൻ, അതിലൊരു പ്രഭാഷകൻ, ഓണത്തിന് നേരത്തെ പറഞ്ഞത് ഓണത്തിൻ്റെ ഐതിഹ്യത്തെ വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെയും ആത്മാവിഷ്കാരത്തിലൂടെയും നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു സാംസ്കാരിക സാഹിത്യ പ്രവർത്തകൻ അദ്ദേഹമാണ്. വിജയം പാലയുടെ ഈ പുസ്തകത്തിന് പ്രസാദനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും അവതാരിക എഴുതിയിരിക്കുന്നത് എന്നുള്ളതും. ഈ അവതാരിക ഞാൻ വായിച്ചു. വിജയന് ഏറ്റവും കിട്ടാവുന്ന പഴയ പുതിയ കാവ്യ വഴിയുടെ ഒരു അവതാരിക, അങ്ങനെ അദ്ദേഹം പറയും, പഴയ പ്ലസ് പുതിയ കാവ്യ വഴി എന്നാണ് അവതാരിക. ചടങ്ങിൽ മലയാളശാല പ്രസിഡന്റ് സുരേഷ് കൊളാഷ് അധ്യക്ഷനായി. കവി ബാലചന്ദ്രൻ നായർ, കവിയും അധ്യാപകനുമായ സാജൻ പി കവലയൂർ, മറ്റു പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞാനും പാലാഴി സാറും ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോഴാണ് സാർ എന്നോട് ഈ പുതിയ പുസ്തകത്തിന് അവതാരിക എഴുതണം എന്ന് ആവശ്യപ്പെടുന്നത്. ഗോപാലകൃഷ്ണ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലാഴി സാർ അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ഞാനത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. കാരണം ഞാനൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ സാഹിത്യ ലോകത്ത് അടയാളപ്പെട്ടിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റ് ആരെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാൻ ഒഴിയുകയാണ് ചെയ്തത്. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും പറയാൻ സാർ പറഞ്ഞു, നീ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് വീണ്ടും വിചാരങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ കൃതികൾ എടുത്തുകൊണ്ട് പോയതും അത് വായിച്ച് അതിനൊരു അവതാരിക തയ്യാറാക്കി. അങ്ങനെ എൻ്റെ അധ്യാപകനാണ്, എന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകനാണ് പാലാഴി സാർ. അപ്പൊ എൻ്റെ അധ്യാപകന്റെ പുസ്തകത്തിന് അവതാരിക എഴുതാനുള്ള ഭാഗ്യം കൈവന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഗോപാലകൃഷ്ണ സാർ ഇതിന് ആമുഖം എഴുതിയിരിക്കുന്നു. അങ്ങനെ എൻ്റെ രണ്ട് അധ്യാപകർക്കൊപ്പം ഒരു പുസ്തകത്തിൽ അടയാളപ്പെടാൻ അവസരം കിട്ടി എന്നുള്ളതാണ് എന്നെ ഈ വേദിയിൽ നിർത്തിയിരിക്കുന്നത്. നീരാട്ടിലെത്തുന്ന നീല മേഘങ്ങളുടെ കരളിലും കാളിമ കലങ്ങുന്നു ദേവിയുടെ ജീവരക്ഷയ്ക്കുള്ളൊരോസോൺ പരീക്ഷണം ഭക്ഷിച്ചു കത്തിയെരിയുന്നു ഇണക്കിളികൾ ഇന്നും അമ്പേ കിടറി വീഴുന്നു നിഴലുകൾ അനന്തതകൾ തേടുന്നു സന്ധ്യയുടെ ഇടനെഞ്ചിലെന്തോ പൊരുത്തു നോകുന്നു
കത്തുന്ന പകരി അമൃതമുരുകുന്നു കടലിലവ കൊള്ളാതെ കരയെ കരാള ഹസ്തങ്ങളാൽ കെട്ടിപ്പുണരുവാൻ കാത്തിരിക്കുന്നു ഇരുപുറവു നിന്നോള മൊട്ടു കഞ്ചിമ്മാതെ ഈഴക്കപരമായി ഈണമായി രാഗമായി കാത്തു നിന്നോരമർക്കമതിസേവക കണ്ണിലൊരു പകയുമായി കൊള്ളുന്നൊരേതസാൽ കുന്തമുന നീട്ടുന്നു സംഹാരരുദ്രയാൽ നാളെ കൊടുന്തീരുരുകും ഹിമശൈലമിവിടെയൊരു പ്രളയം പിറക്കുമി ഭൂമിയിലെല്ലാം കെടുമു കെടുമൊടുവിലൊരു കൃഷ്ണനല്ലെങ്കിലൊരു പേടകം മാത്രമലയും ലോകമേ നീ നമ്മിൽ അല്പമായി ഉണരുന്ന സ്നേഹത്തിലും കാളക്കൂടം കലർത്തുന്നു തിളയ്ക്കും ചെറുപ്പത്തിൽ ലഹരി നിറയുന്നവകൾ അസ്തിത്വ ദുഃഖത്തിൽ അമ്മയെ പ്രാപുന്നു ഉള്ളത്തിലൊരു പ്രളയം എന്നേ തിമിർക്കും നികരുവിൽ കുളയ്ക്കുന്നു കലികാലജിക്കുകൾ കത്തുന്ന ദുഃഖങ്ങൾ മൗനമായുള്ളിന്റെ തന്ത്രികൾ പൊട്ടുന്നു പോയ കാലങ്ങൾ കരളിൽ കൊരുത്തിട്ട ചുണ്ടത്തലപ്പുകൾ ഭ്രാന്തമായി തീരുമി ചുറ്റുവട്ടങ്ങളിൽ ചുറ്റിത്തിരിയുന്ന രാവിന്റെ ഗായകർ HP News ആറ്റിങ്ങൽ.